വാർത്തകൾ വിശദമായി. പാലക്കാട് ഒലവക്കോടിന് സമീപം യുവാവിനെ തല്ലിക്കൊന്ന കേസിൽ മൂന്നുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലങ്കോട് സ്വദേശിയായ ഗുരുവായൂരപ്പൻ, ആലത്തൂർ സ്വദേശിയായ മനീഷ്, പല്ലശ്ശന സ്വദേശിയായ സൂര്യ എന്നിവരാണ് അറസ്റ്റിലായത്. ബൈക്ക് മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. മലമ്പുഴ കടുക്കാംകുന്നം സ്വദേശി റഫീഖാണ് മരിച്ചത്. മലമ്പുഴ കടുക്കാംകുന്നം കണ്ണിയങ്കാട് സ്വദേശി റഫീഖാണ് മരിച്ചത്. ബൈക്ക് മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. മുണ്ടൂർ കുമ്മാട്ടിക്കെത്തിയ 3 അംഗ സംഘം 11:45 അടുത്തുള്ള ബാറിൽ മദ്യപിക്കാൻ കയറി. പുറത്തിറങ്ങിയപ്പോൾ ഇവർ വന്ന ബൈക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ബാറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരാൾ ബൈക്ക് തള്ളിക്കൊണ്ടുപോകുന്നത് കണ്ടു. ബൈക്ക് മോഷ്ടാവിനായുള്ള തിരച്ചിലിനിടയിലാണ് റഫീഖ് ഇവരുടെ മുന്നിൽ പെടുന്നത്. ഒലവക്കോട് ഐശ്വര്യനഗർ കോളനിയിലാണ് റഫീഖിനെ ബൈക്ക് കൊണ്ടുപോയ ആൾ ധരിച്ച അതേ വസ്ത്രങ്ങളിൽ കണ്ടത്. റഫീഖാണ് മോഷ്ടാവെന്ന ധാരണയിലായിരുന്നു മർദ്ദനം. ബൈക്ക് കൊണ്ടുപോയത് റഫീഖ് തന്നെയാണോ എന്നതിൽ വ്യക്തതയില്ല. 15 പേർ റഫീഖിനെ മർദ്ദിക്കുന്നത് കണ്ടെന്ന് ദൃക്സാക്ഷിയായ ബിനു പറഞ്ഞു. അടിയേറ്റ് നിലത്തുവീണ യുവാവിനെ പോലീസും പ്രദേശവാസികളും ചേർന്ന് ജില്ലാശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. ബാറിൽ നിന്ന് 300 മീറ്റർ അകലെയാണ് പ്രതികൾ റഫീഖിനെ മർദ്ദിച്ചത്. റഫീഖ് അടിയേറ്റ് ബോധരഹിതനായതോടെ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. അതിനിടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികൾ പ്രതികളിൽ 3 പേരെ തടഞ്ഞുവെക്കുകയായിരുന്നു. റഫീഖ് നേരത്തെയും മോഷണക്കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 2018 പാലക്കാട് നോർത്ത് സ്റ്റേഷനിലെ വാഹനമോഷണക്കേസിലെ പ്രതിയാണ്. ഇതേ വർഷം കഞ്ചാവ് കടത്ത് കേസിലും അറസ്റ്റിലായി. പാലക്കാട് കസബ സ്റ്റേഷനിലും കേസുകളുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ സംഭവം നടക്കും കുറച്ച് ആൾക്കാർ കാണികളായിട്ട് നിന്നിട്ട്, പക്ഷേ ഇയാളെ ദേഹോദരേൽപ്പിച്ച 3 പേര് മാത്രമാണ്. അങ്ങനെ വീണിട്ടാണ് പിന്നീടാണ് എൻ്റെ അതിൽ ഒരു സംഭവത്തിൽ രക്ഷാക്ഷി ഒരാൾ പോലീസിനെ അറിയിക്കുന്നു. നമ്മൾ പോലീസ് വണ്ടി ചെന്ന് നമ്മളെ നൈറ്റ് ഓഫീസർ ചെന്നിട്ട് നൈറ്റ് ഓഫീസറാണ് ഈ പരിക്കേറ്റ ആളെ പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് കൂടെ വേറെ ആരില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പ്രതികളെ കൂട്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഹോസ്പിറ്റലിൽ ജീവിതത്തിൽ തന്നെ ഇയാളെ പരിശോധിച്ചോളം മരണപ്പെട്ടത്. അങ്ങനെ അപ്പം തന്നെ മരിച്ചതോടുകൂടി ഈ പ്രതികൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഡീറ്റെയിൽ ചെയ്ത് ചോദിച്ചപ്പോൾ പ്രതികളെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനിൽ ഈ വിക്ടിമിന് റഫീഖിൻ്റെ തലക്കേറ്റ ക്ഷതം കൊണ്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. മർദ്ദനം തലക്കേറ്റ പറഞ്ഞു. അപ്പം അത് ഇയാൾ പ്രതികളെ പറയുന്നത് പ്രതികളെ ഇടിക്കുകയും ചവിട്ടുകയും ചെയ്തിട്ടുണ്ട്. ചുമരം മതിലുണ്ട്, മതിലിലേക്കും തന്നെ ഇടിച്ച് ചെയ്തിട്ടുണ്ട്. ആ പരിക്ക് കൊണ്ടാണ് അത് മരണപ്പെട്ടിട്ടുള്ളത്. ആയുധങ്ങളൊന്നും ഇല്ല, തലക്ക് ഹെഡ് ഇഞ്ചറി ഉണ്ട്. ഹെഡ് ഇഞ്ചറി മീൻസ് ഇന്നേളൽ ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ തന്നെ നമ്മളെ താടിയിൽ തകർന്നിട്ടുണ്ട്. ആയുധങ്ങൾ കൈകൊണ്ട് അതുപോലെ തന്നെ നിലത്തിട്ട് ചെയ്താലും സംഭവിക്കാമെന്ന് പറഞ്ഞിട്ട് ഒക്കെ പറയുന്നു. പരിശോധന നമ്മളെ ചോദ്യം ചെയ്തതിലും ആയുധങ്ങളും തന്നെ ഉപയോഗിച്ചായിട്ട് മനസ്സിലായിട്ടില്ല. അങ്ങനെ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആൾക്കാർ കൂടി കാഴ്ച കാണാൻ ഈ സംഭവം, കാരണം ഞങ്ങളുടെ ബൈക്ക് മോഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ജയിക്കുന്നത്. അപ്പോൾ ആൾക്കാർ കള്ളനാ കള്ളനാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പൊതുവേണ്ടാവുന്ന ഒരു അനുസരിച്ച്. പക്ഷേ ഈ ഇൻസിഡൻറ്റിൽ ഈ 3 പേരാണ് ഉള്ളു. അക്കറിയ സമയത്തും ബൈക്ക് കണ്ടു എടുത്തിട്ടുണ്ട്. വണ്ടി ബൈക്കുണ്ട്, ബൈക്കുണ്ട്. പ്രതികളെ ബൈക്കാണ്. ഒന്ന് ഗുരുവായൂരപ്പൻ, ഒന്നാം പ്രതിയായിട്ടുള്ള ഗുരുവായൂർ, 23 മനീഷ്, അവനും 23. സൂര്യ, 20. അതിൽ മനീഷ് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രതി ആർമി റിക്രൂട്ട്മെൻറ്റ് ഫസ്റ്റ് പാസ്സായിരിക്കുന്ന ആളാണ് മനസ്സിലാക്കിയത്. 1 JCB ക്ലീനറായിട്ട് പോവാണ്. 2 കൊല്ലങ്കോട് വരും. ഒരാൾ ഈ സൂര്യ എന്ന് പറഞ്ഞാൽ ആലത്തൂർ ലിമിറ്റുള്ള ആൾ, ഒരു അകന്ന ബന്ധുക്കളാണ്. പ്രതികൾക്ക് ഇതുവരെ ഒരു കേസുകളായിട്ടും നമുക്ക് റെക്കോർഡുകളിൽ നിന്നും ഒരു കേസുകളായിട്ട് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് ഒഫൻഡേഴ്സായിട്ട് മനസ്സിലായിട്ടില്ല. മരണപ്പെട്ട ആൾക്ക് നിലവിൽ 4 കേസുകളുണ്ട്. അത് 2 നാർക്കോട്ടിക് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുമായി കൈവശം വെച്ചതിനുള്ള കേസാണ്. 1 ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിലും, 1 കസബ പോലീസ് സ്റ്റേഷനിലും. അപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ബൈക്ക് മോഷണത്തിന് ഒരു കേസുണ്ട്. UTV News പാലക്കാട്.